സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ ആ സ്ഥാപനത്തെ മാത്രമല്ല കേരളത്തിന്റെ സഹകരണ മേഖലയെ ആകെ അത് ബാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഴിമതിക്കാർക്കെതിരെ കർശനമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചാരണത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണെന്നും മുഖ്യമന്ത്രി കരുവന്നൂരും കണ്ടലയും സർക്കാരിനും കുറ്റപ്പെടുത്തിയ തലവേദന ചെറുതല്ല കേന്ദ്ര ഏജൻസികൾ ഇവിടങ്ങളിൽ പിടിമുറുക്കിയത് നമ്മൾ കണ്ടതുമാണ് ഒടുവിൽ സഹകരണ മേഖലയിലെ പുഴുക്കുത്തുകളെ പാടെ തള്ളി സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നു സംസ്ഥാന സഹകരണ യൂണിയന്റെ ഒൻപതാം സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രി സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ കടുത്ത വിമർശനമുയർത്തിയത് അഴിമതി പ്രശ്നങ്ങൾ സഹകരണ മേഖല ഗൗരവത്തോടെ കാണണം ആർത്തിമൂത്തവരാണ് അഴിമതിയുടെ ഭാഗമാകുന്നത് ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല അഴിമതിക്കാർക്ക് ഒരു തരത്തിലും സർക്കാരോ വകുപ്പോ പരിരക്ഷ നൽകില്ല ഓഡിറ്റിൽ കുറ്റകരമായ കാര്യങ്ങൾ കണ്ടെത്തിയാൽ പോലീസിന് കൈമാറും തെറ്റു ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി ഒപ്പം സഹകരണ സ്ഥാപനത്തിന് സംരക്ഷണം എന്നതാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി അത് ആ സ്ഥാപനത്തെ മാത്രമല്ല കേരളത്തിന്റെ സഹകരണ മേഖലയുടെ എന്നതിൽ നിൽക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിൽ ഇടപെടുന്നത് ഗുണപരമായ കാര്യത്തിനെങ്കിൽ നല്ലതാ എന്നാൽ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന കരുവന്നൂർ മുൻനിർത്തി മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനവും കരുവന്നൂർ സഹകരണ ബാങ്കിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടായെന്നും ഉദ്യോഗസ്ഥർ അറിയാതെ ക്രമക്കേട് നടക്കില്ലെന്നും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ വിവാദമായ ഒരു ഒരു ബാങ്കാണ് സർവീസ് സർവീസ് സഹകരണ സഹകരണ ബാങ്ക് ആ ബാങ്കിൽ നടക്കാൻ പാടില്ലാത്ത കരുവന്നൂരിൽ സ്വീകരിക്കേണ്ട നടപടികളെല്ലാം വകുപ്പും സർക്കാരും സ്വീകരിച്ചു കേസുമായി ബന്ധപ്പെട്ട കുറ്റക്കാരായ ഏഴ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി നൽകിയെന്നും ബാക്കിയുള്ളത് നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അഴിമതി ഗൗരവതരം എന്ന മുഖ്യമന്ത്രിയുടെ തുറന്നുപറച്ചിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് സഹകരണ മേഖലയിൽ അഴിമതിയുണ്ട് എന്നത് മുഖ്യമന്ത്രിക്ക് വൈകി വന്ന വിവേകമാണോ എന്ന ചോദ്യവും ഉയരുന്നു ഈ ചോദ്യമാണ് ട്വന്റി ഫോർ എന്ന് പൊതുജനങ്ങളോടായി ചോദിച്ചത് കാണാം അതിന്റെ പ്രതികരണങ്ങൾ ഉത്തരങ്ങൾ അത് നേരത്തെ മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയാനുള്ള കാര്യമല്ലേ എല്ലാവരും അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ലേ ഇന്ന ഇന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല തമ്മു ഏറ്റവും കൂടുതൽ സഹകരണ മേഖല കൈകാര്യം ചെയ്യുന്നത് സി പി എമ്മും സി പി എം പാർട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടി തന്നെയുള്ളത് അപ്പോൾ ഇത് പരസ്യമായിട്ട് അഴിമതി ഉണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി സമ്മതിക്കുന്നതിന് തുല്യാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രസ്താവന സഹകരണ മേഖല മുഴുവനല്ല ഏകദേശം അഴിമതി അത് കാലാകാലങ്ങളിലും എല്ലാ കക്ഷികളും അത് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ടതല്ലേ

അത് മുഖ്യമന്ത്രി മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് തുല്യാണ് അല്ലെങ്കിൽ ഈ സമയത്ത് ഇത് പറയേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രിയുടെ മകളും എല്ലാവരും ഈ സാമ്പത്തിക ക്രമക്കേടില് അവര് അവർക്കെതിരെ നടപടി നടത്തുകൊണ്ടിരിക്കുകയാണ് ഇ ഡി എ പോലുള്ള സംഘടനകൾ ഓരോ സമയത്ത്